ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് യു കെയിലെ ടു ഓഫ് ദി മോസ്റ്റ് പ്രൊലിഫിക് സീരിയൽ കില്ലേഴ്സ് സീരിയൽ കില്ലേഴ്സിനെയാണ് അല്ലെങ്കിൽ സീരിയൽ കില്ലർ കപ്പിളിനെയാണ് ഫെഡറിക് വാൾട്ടർ വെസ്റ്റ് അല്ലെങ്കിൽ ഫ്രെഡ് വെസ്റ്റ് ആൻഡ് ഹിസ് വൈഫ് റോസ് മേറി റോസ് വെസ്റ്റ് ഇവരെ സീരിയൽ കില്ലേഴ്സും സീരിയൽ റേപ്പിസ്റ്റുമാണ് ഇവർ ഏകദേശം പന്ത്രണ്ട് കൊച്ചു പെൺകുട്ടികളാണ് കൊന്നിട്ടുള്ളത് അതിൽ ഇവരുടെ മക്കളെ ഉൾപ്പെടും അപ്പോൾ നമുക്ക് ആരാണ് ഈ ഫ്രെഡ് വെസ്റ്റ് അല്ലെങ്കിൽ ഫ്രെഡറിക് വെസ്റ്റ് എന്ന് നോക്കാം ഇയാള് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി വാൾട്രാൻഡ് ആൻഡ് ഡേയ്സി വെസ്റ്റിന് വെസ്റ്റിന്റെ മകനായിട്ടാണ് ജനിച്ചത് ഇംഗ്ലണ്ടിൽ പല ആൾക്കാരുടെ ഭാഷമനുസരിച്ച് ഹി വാസ് ജസ്റ്റ് ലൈക്ക് എനി അതർ ബോയ് മറ്റേതൊരു കുട്ടിയെ പോലെ തന്നെയായിരുന്നു വാർത്ത വരുന്ന സമയത്ത് ഇയാളുടെ അമ്മായി ഹി ഹിസ് ആന്റ് പ്രശ്നോട് ഒരിക്കൽ പറയുണ്ടായി ഹി ഹസ് ഓൾവേസ് ബീച്ച് എച്ച് എ നൈസ് ബോയ് ഇയാൾ വളരെ നല്ലൊരു നല്ലൊരു പയ്യനായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആറ് പിള്ളേരുടെ ഒരാളായിരുന്നു ബെസ്റ്റ് അതായത് ഫ്രണ്ട് ബെസ്റ്റ് ഇയാൾ ഇയാളുടെ അമ്മയുടെ ഒരു ഫേവറേറ്റ് ചൈൽഡായിരുന്നു ഏതൊരു സീരിയൽ കില്ലർ കില്ലേഴ്സിന്റെയും പാസ്റ്റ് ലൈഫില് അതായത് അവരുടെ ചെറുപ്രായത്തില് അവര് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തില് അബ്യൂസിൽ വിക്റ്റുമായിട്ടുണ്ടാവും അതുപോലെ തന്നെ പറയപ്പെടുന്നത് യാള് ഹി വാസ് ഫ്രെഡ് വെസ്റ്റ് സെക്സ്ലി അബ്യൂസ്ഡ് ബൈ ഹിസ് മദർ അതുപോലെ തന്നെ ഈ വെസ്റ്റ് തന്നെ പിന്നീട് പോലീസിനോട് പറയേണ്ട ഇയാളുടെ അച്ഛന് കൊച്ചു പെമ്പള്ളേരുമായിട്ട് ഇൻസെസ്റ്റ്യൂസ് ഇൻസെസ്റ്റ്യൂസ് ഇൻസെസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഒരിക്കൽ ഇയാളുടെ വാക്യങ്ങളിൽ ഇയാളുടെ ഭാഷമാണ് അത്ര വലിയ മെഡിക്കൽ മിടുക്കലൊന്നും വരുന്നില്ല ഇയാൾ സ്കൂളിൽ അങ്ങനെ ഇയാൾ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുകയും ഒരു കൃഷിക്കാരനാകുക ഒരു കൃഷിയില് കൃഷിയിടത്തിൽ വർക്ക് ചെയ്യുന്നൊരു ലേബറാവുകയും ചെയ്തു ലേബറാവുകയും ചെയ്തു പതിനേഴ് വയസ്സായ സമയത്ത് ഇയാൾക്കൊരു മോട്ടോർ സൈക്കിള് ആക്സിഡന്റ് ഉണ്ടാവുകയും ഇയാൾക്ക് സീരിയസ് ആയിട്ടുള്ള തലയ്ക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടാവുകയും ചെയ്തു പക്ഷെ ഈ സമയത്ത് ഈ ഇഞ്ചുറിയുടെ കാരണം കൊണ്ട് ഇയാളുടെ തലക്കുള്ളിൽ ഒരു മെറ്റൽ പ്ലേറ്റ് വക്കുക ഉണ്ടായി ചില എക്സ്പേർട്ടിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതുകൊണ്ടാവാം ഇയാൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പെരുമാറ്റത്തിലേക്ക് പിന്നീട് മാറിയത് എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ഇയാൾക്ക് പിന്നീട് പിന്നീടും ഒരു ഹെഡ് ഇഞ്ചു ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു ചിലപ്പോൾ അതൊരു ഒരു പെർമനൻറ്റ് ബ്രെയിൻ ഡാമേജ് ആയിരുന്നു ആളും ഇനി നമുക്ക് ഇയാളുടെ സ്വഭാവം ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സ്വഭാവങ്ങൾ സ്വഭാവ സ്വഭാവങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ഇയാളെന്നും പോലീസുകാർ പോലീസുകാരുടെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു അതുപോലെ പെറ്റി ക്രൈംസിന് ഫേമസ് ആയിരുന്നു ഇയാൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഒരു പതിമൂന്ന് വയസ്സായിരായ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതിന് ഇയാളെ ഇയാളുടെ ഫാമിലി ഹോമിൽ നിന്ന് ഇയാളെ പുറത്താക്കി പക്ഷെ അത് കേസായെന്നൊന്നും നമുക്കറിയില്ല അതിനുശേഷം ഇയാളൊരു കൺസ്ട്രക്ഷൻ വർക്കർ വർക്കറാവുകയും അവിടെ വെച്ച് ഇയാളാ ഇയാളുടെ പെറ്റി ക്രൈം കാണിക്കുകയും അതായത് ഇയാളുടെ എംപ്ലോയ് എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് പല പല സാധനങ്ങളെ കട്ടെടുക്കാൻ തുടങ്ങി അതേപോലെ മൈനസ് കൊച്ചു പിള്ളേരുടെ കൊച്ചു പിള്ളേരുമായി കാമവേളികളിൽ ഏർപ്പെടുന്നു പിടിക്കുകയും ചെയ്തു അവിടെ വച്ചിട്ട് ആ നേരത്തെ പറഞ്ഞ ആ ഫാമിലി ഫാമിലി ഫ്രണ്ടിനെ റേപ്പ് ചെയ്ത ആ ഒരു കേസിൽ ഇയാള് ട്രയൽ നടക്കുകയും ഇയാൾ എങ്ങനെയോ ജയിൽ ശിക്ഷ രക്ഷപ്പെട്ടു കാരണം ആ ഒരു ട്രയലിന്റെ സമയത്ത് പുറത്തു വന്നത് അല്ലെങ്കിൽ പറഞ്ഞത് ഇയാള് ഫിറ്റ്സ് ഇയാളുടെ ആ ഹെഡ് ഹെഡ് ഇഞ്ചറി കാരണം ഇയാള് ഹി വാസ് സഫറിങ് ഫ്രം ഫിറ്റ്സ് പക്ഷെ വലിയ ശിക്ഷ ഒഴിവാക്കിയെങ്കിലും ഹി വാസ് കൺവിക്റ്റഡ് ഓഫ് ചൈൽഡ് പോളിസ്റ്റേഷൻ ഇത് കഴിഞ്ഞ് ഒരു സ്കോട്ടിഷ് പെൺകുട്ടിയുമായി അവരുടെ പേര് റെന കോസ്റ്റലോ അവരുമായിട്ട് ഇയാള് എന്താ പറയുക റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പിൽ ആവാൻ തുടങ്ങി ഇവർക്ക് ഇവരുടെ ഇവരുടെ പേരില് പോലീസിന്റെ ഇടയ്ക്ക് ഒരു മോഷണത്തിനും അതേപോലെ പ്രോസിക്യൂഷനും റെക്കോർഡ് ഉണ്ടാക്കുന്നു ഇവര് തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആരംഭിക്കുന്ന സമയത്ത് ഇയാൾ ഈ ഇവര് റെന വേറൊരു വേറൊരാളുടെ കുട്ടിയുമായി പ്രഗ്നന്റ് അവരും റെനയും ഈ ഫ്രെഡ് വെസ്റ്റും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബറിന് കല്യാണം കഴിക്കുകയും അവരുടെ ആ കുട്ടി റെനയുടെ ആ കുട്ടി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് ആ കുട്ടി ഒരു ഷർമയിൽ എന്ന് വിളിക്കുകയും ചെയ്തു അതിന്റെ പേരായിരുന്നു ഷർമൈൻ പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയണ പ്രശ്നങ്ങൾ ഒത്തിരി ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അതായത് ഇയാളുടെ പുതിയ ജോലി എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം ഡ്രൈവറായിരുന്നു അങ്ങനെ അങ്ങനെ കൊച്ചു പെൺകുട്ടികളുമായിട്ടുള്ള ഇയാളുടെ സമ്പർക്കം കൂടി അങ്ങനെ ഒത്തിരി പേര് ഇയാളുടെ എന്താ പറയുക വിറ്റിമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഈ വെസ്റ്റിന്റെ കുട്ടിയെ റെന പ്രസവിക്കുന്നത് അവളുടെ പേരായിരുന്നു അന്ന മറി ഇതേ സമയത്താണ് ഒരു അന്ന മക്വോൾ എന്നൊരു സ്ത്രീയുമായി ഇവര് പരിചയത്തിലാവുന്നത് ഈ എൻ എം മാക്ഫോളിന്റെ കൂടിയാണ് ഈ ഫാമിലി ഫ്രെഡ് ബെസ്റ്റിന്റെ ഫാമിലി ഗ്ലോച്ചെസ്റ്ററിലേക്ക് മാറി താമസിക്കുന്നതും അവിടെ ബെസ്റ്റ് ഒരു സ്ലോട്ടർ ഹൗസിൽ അറുപശാലയിൽ ജോലി കിട്ടുന്നത് ഈ ഒരു എന്താ പറഞ്ഞ അറവ് ശാലയിലെ ഒരു ജോലിയാകാം ഇയാളെ പിന്നീടുള്ള കൊലപാതകങ്ങളിലെ ഈ ഡിസ് ഡിസ്മെമ്പെന്റ് അവർ എന്താ പറഞ്ഞ ശരീരഭാഗങ്ങളെ കുറിച്ച് മാറ്റാനുള്ള ആ ഒരു പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചത് ഈ ജോലി ആയി ആയിരുന്നിരിക്കാം എന്നാണ് ചില എക്സ്പെർട്ട്സിന്റെ വാദം ഇനി നമുക്ക് ഈ ഫ്രെഡ് വെസ്റ്റിന്റെ ആദ്യകാല കൊലപാതക പരമ്പരകളെ കുറിച്ച് നമുക്ക് നോക്കാം ഈ ഗ്ലോച്ചെസ്റ്ററിൽ താമസിക്കുന്ന സമയത്ത് ആ ആ ഏരിയയിൽ ഇവർ താമസിക്കുന്ന ഏരിയയില് എട്ട് അസോൾട്ടിന്റെ കേസ് കേസുകൾ പോലീസിലെ റിപ്പോർട്ട് ചെയ്യുകയും ആ എട്ട് കേസിലും സസ്പെക്ടിന്റെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ഏകദേശം വെസ്റ്റിനെ പോലെ ഇരിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു പോലീസിന് അന്ന് കിട്ടിയത് പക്ഷേ എന്തിരുന്നാലും ഇയാളെ ആ ക്രൈമായിട്ട് അങ്ങനെ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പറ്റിയിരുന്നില്ല അവർ ഇതേ സമയത്ത് തന്നെ വെസ്റ്റിൻ്റെ റനയമായിട്ടുള്ള കല്യാണം അത്ര സ്റ്റേബിൾ ആയി ആയിരുന്നില്ല വളരെ ഒരു പ്രശ്നത്തിലായിരുന്നു മുമ്പോട്ട് പോയിരുന്നത് അങ്ങനെ റെന സ്കോട്ട്ലൻഡ് വിടുകയും പക്ഷേ ഇവരുടെ മക്കളെ പ്രസ്റ്റിൻ്റെയും അന്ന മാക്ഫോളിൻ്റെ കൂടെ വിടുകയും ചെയ്യും കുറച്ച് മാസങ്ങൾക്ക് ശേഷം റെന തിരിച്ചു വരികയും അപ്പോൾ ഇവർ ഈ വെസ്റ്റ് മാക്ഫോളും ഒരു കാരവാനിലാണ് കാരവാനിൽ ജീവിച്ചിരുന്നതായിട്ടാണ് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഈ അന്നെഫോൾ ഷിപിക്കുകയും പ്രഗ്നന്റ് വിത്ത് ചൈൽഡ് ആ സമയത്ത് ഈ അന്നെ റെനയിൽ നിന്ന് ഡൈവോഴ്സ് വാങ്ങിക്കാൻ ഒത്തിരി പ്രേരിപ്പിക്കുകയും പക്ഷെ ഇയാള് അതിന് തൽപരനായിരുന്നില്ല അതുകൊണ്ട് ഇയാൾ ഈ പ്രഗ്നന്റ് ആയിരുന്ന അന്നയെ ആ ജൂലൈല് കൊല്ലുകയും ഇവരുടെ കാരവാന്റെ അടുത്തുള്ള ഒരു പാർക്കില് കുഴിച്ചിടുകയും ചെയ്തു പക്ഷെ കുഴിച്ചിട്ടത് കുഴിച്ചിരുന്ന സമയത്ത് ഇവരുടെ കൈവിരലുകളും കാൽവിരലുകളും വിരലുകളും ഇയാളെ മുറിച്ചു മാറ്റി പിന്നീട് അങ്ങോട്ടുള്ള ഫ്യൂച്ചറിലെ ഇയാളുടെ ബാക്കിയുള്ള ഈ ഒരു പ്രവണത കണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഈ മെക്സോ അന്നയുടെ അല്ലെങ്കിൽ അന്ന മെക്ഫോളിന്റെ തിരുവിധാനത്തിന് ശേഷം അവർ അന ഇയാളുടെ ആദ്യത്തെ ഭാര്യ ഇയാളുടെ ഒപ്പം താമസിക്കാൻ വരികയാണ് മാക്ഫോൾഡിന്റെ തിരോധാനത്തിന് അല്ലെങ്കിൽ അവരുടെ മരണത്തിന് ആറുമാസത്തിന് ശേഷം വേറൊരു പെൺകുട്ടിയുടെ തിരോധാനവുമായിട്ട് ഇയാളെ ബന്ധപ്പെടുത്തിയുണ്ടായി ആ കുട്ടിയുടെ പതിനഞ്ചു വയസ്സുകാരായ മേരി ബാസ്തോ ഇവരെ ഒരു ഗ്ലോച്ചെസ്റ്ററിലെ ബെസ് സ്റ്റോപ്പിൽ നിന്ന് അപ്ഡക്റ്റ് ചെയ്ത അപ്ഡക്റ്റ് ചെയ്ത് അപ്ഡക്റ്റ് ചെയ്തായിട്ടാണ് വാർത്ത അങ്ങനെ ഇത് സംഭവിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജനുവരിയിലാണ് അതുമല്ല ഇതിന് സർക്കിംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ ഇയാളെ ഇതുവരെ കേസ് എടുത്തില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് നവംബറിലാണ് ഇയാൾ ഇയാളുടെ ഫ്യൂച്ചർ വൈഫ് ആയ റോസ് ലച്ച്മായി ആയത് പിന്നീട് റോസ് വെസ്റ്റ് ആയി പരിചയം വരുന്നത് അപ്പോ നമുക്ക് ഈ റോസ് വെസ്റ്റ് ആരായെന്ന് നോക്കാം റോസ് വെസ്റ്റ് അഥവാ റോസ് മേരി ലെറ്റ്സ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഡെവൻ ലാങ് ഇവരുടെ ജനനം ഒരു വളരെയൊരു കഷ്ടപ്പാടിലുള്ള ഏതൊരു കാര്യം ഇവരുടെ അച്ഛനും അമ്മയും സഫറിംഗ് ഫ്രം മെന്റൽ ഇൽനെസ് ഈ റോസ്മേരിയെ വച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് റോസ്മേരിയുടെ അമ്മയെ അമ്മയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഇലക്ട്രോ കൺവേൾസീവ് തെറാപ്പി കൊടുക്കുകയുണ്ടായി അപ്പോൾ പല എക്സ്പേർട്ട് ഡോക്ടർമാരുടെയും ഇതനുസരിച്ചിട്ട് ഈ ഒരു തെറാപ്പി കൊണ്ട് ഒരു പ്രീനേറ്റൽ ഇഞ്ച്വറി ഉണ്ടായി കാണാൻ വഴിയുണ്ട് ചിലപ്പോൾ അതുകൊണ്ടാവാം അവരുടെ എന്താ പറഞ്ഞ സ്വഭാവത്തിലുള്ള ഈ ഒരു മാറ്റം അവര് തമ്മിൽ ഇപ്പൊ റോസിന്റെ അച്ഛനും അച്ഛനും അമ്മയ്ക്കും അവര് അല്ലെങ്കിൽ അവര് മെന്റൽ പേഷ്യന്റ് ആയിരുന്നെങ്കിലും അവര് തമ്മിൽ എന്നും വഴക്കായിരുന്നു ഇവരുടെ അച്ഛൻ ഒരു പാരനോയിഡ് ഷിജു ഫ്രീനിയാക്കാരി പുള്ളി വളരെ ആയിരുന്നു മിക്ക സമയങ്ങളിൽ ഇത് ഈ കാരണം കൊണ്ട് ഇവരുടെ അമ്മ റോസ്മേരിയുടെ അമ്മ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് റോസിനെയും കൊണ്ട് പോയി പക്ഷെ പിന്നീട് റോസ് തിരിച്ച് അച്ഛൻ്റെ കൂടെ വന്ന് താമസിക്കാറുണ്ടായത് ഇതേ സമയത്ത് ഇവര് ഇതേ സമയത്താണ് ഇവര് മറ്റേ ഫ്രണ്ട് ബെസ്റ്റുമായിട്ട് ഒത്തുചേരുന്നത് അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നതും അയാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് അന്ന് റോസ് മേറി ടീനേജാണ് ചെറുപ്പമാണ് പക്ഷെ ഇയാളുടെ അച് ഇവരുടെ അച്ഛൻ റോസ് മേരിയുടെ അച്ഛൻ ഈ ഫ്രെഡ് വെസ്റ്റുമായിട്ടുള്ള ബന്ധത്തിന് വളരെയധികം എതിരായിരുന്നു അങ്ങനെ ഇതേ സമയത്താണ് ഒരു പെറ്റി തെഫ്റ്റിന്റെ പേരിൽ ഫ്രെഡ് വെസ്റ്റ് ജയിലിൽ പോവുകയും വെസ്റ്റിന്റെ കുട്ടികളെയും നോക്കി ഇവര് വീട്ടില് ഇരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് റോസ് ഹെദർ എന്ത പെൺകുട്ടിക്ക് ജന്മം കൊടുത്തു പക്ഷെ ഇവരുടെയും മാനസികാവസ്ഥ ഒരു വേറൊരു ലെവലായിരുന്നു ഉണ്ടാവാം അല്ലെങ്കിൽ ഈ മൂന്ന് പിള്ളേർ നോക്കുന്ന ആ ഒരു പ്രഷറിൽ ഇവര് ഇവരിൽ ഈ റോസ്മേരിന് ഇടയ്ക്കിടയ്ക്ക് വളരെ എറാറ്റിക് ആയിട്ടുള്ള വയലന്റ് ബിഹേവിയേഴ്സ് ഉണ്ടാകാനാണ് അങ്ങനെ അങ്ങനെ ആയിരിക്കാം എട്ട് വയസ്സുള്ള അതായത് ഫ്രെഡ് ബെസ്റ്റിൻ്റെ മോളെ എട്ട് വയസ്സായിരുന്ന ഷർമീനെ ഇവർ കൊന്നത് പക്ഷെ എന്താണ് ശരിയായ സംഭവം സംഭവം എന്ന് ആർക്കും അറിയില്ല സഡൻലി ആ എട്ടുവയസ്സായ കുട്ടി കാണാതായി എന്നാണ് ബാക്കിയുള്ളവരുടെ ഭാഷ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് തിരിച്ചു വരികയും അയാളുടെ സഹായത്തോടുകൂടി ബോഡി കുഴിച്ചിടുകയും അയാൾ ആദ്യം വേറൊരു സ്ഥലത്ത് കുഴിച്ചിട്ടിരുന്നു പക്ഷെ ഫ്രെഡ് ബസ്റ്റ് ജയിലി തിരിച്ചു വന്ന ശേഷം ഇവർ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി കുഴിക്കുകയും ഇതിനുമുമ്പ് അയാൾ വേറൊരു അന്ന അന്നോളിന്റെ ശരീരത്തിൽ ചെയ്ത പോലെ ഇവരുടെയും ഈ പെൺകുട്ടിന്റെ പെൺകുട്ടിയുടെയും കൈവിരലുകളും കാൽ കാൽ മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഫ്രഡ് ബെസ്റ്റിന്റെ അതായത് ഈ ഷാർമേൻ്റെ അമ്മ റിന ഇവരുടെ മോളെ അന്വേഷിച്ച് വരികയും അങ്ങനെ അവരെ ഈ ഫ്രെഡ് വെസ്റ്റും റോസ് മേരിയും കൂടി ചേർന്ന് സ്ട്രാങ്കിൾ ചെയ്ത് കൊന്ന് അവരെ കഷ്ണം കഷ്ണമാക്കി അവരുടെയും ഇതുപോലെ കൈയും കയ്യിലേക്ക് കൈകളിലെ വിരലുകളും കാലുകളിലെ ഒക്കെ ഒഴിച്ചു മാറ്റി കുഴിച്ചിട്ടു ഓൾമോസ്റ്റ് അന്നമെക് ഫോളിനെ കുഴിച്ചിട്ടും അതേ പ്രദേശത്ത് തന്നെ അങ്ങനെ ഈ ഫ്രെഡ് വെസ്റ്റും റോസ് മേരിയും തമ്മിൽ വളരെ എന്താ പറയുക സീക്രെട്ടിലി ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരിയിലെ ഗ്ലോ ചെസ്റ്ററിൽ വെച്ചിട്ട് വച്ചിട്ട് കല്യാണം കഴിക്കുകയാണ് ചെയ്തത് അതേസമയത്തുതന്നെ അവരുടെ രണ്ടാമത്തെ കുട്ടിയായ മെയ് ജനിക്കുകയുണ്ടായി ആ വർഷം അതേ വർഷം ജൂണിൽ അങ്ങനെ ഇവരുടെ ഫാമിലി വലുതാവുന്നനുസരിച്ച് ഇവര് ഇൻഫമേസ് ആയിട്ടുള്ള ട്വൻ്റി ഫൈവ് ക്രോം വേൽ സ്ട്രീറ്റിലേക്ക് അവിടെ ഒരു വലിയ വീട്ടിലേക്കും മാറി അവിടെ നിന്നാണ് ഒരു വൻ കൊലപാതക പരമ്പര തുടങ്ങുന്നത് തുടങ്ങുന്ന പറയാൻ പറ്റില്ല മുൻപോട്ട് പോകുന്നത് ഇതേ സമയം റോസ്മേരി ഒരു ആയിട്ട് വർക്ക് ചെയ്യുകയും ഈ ഫ്രെഡ് വെസ്റ്റ് കൊച്ചുപമ്പളിലെ ഡമില് എന്താ പറയണെ പ്രകൃതി വിരുദ്ധ പരിപാടികൾ കാണിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവർ കാശ് ഉണ്ടാക്കി ജീവിച്ചിരുന്നത് ഈ നേരത്തെ പറഞ്ഞ ട്വന്റി ഫൈവ് ക്രോം സ്ട്രീറ്റ് ആ വീട്ടില് പുള്ളി സെല്ലറിൽ ബേസ്മെന്റിൽ ഒരു ടോർച്ചർ ചേംബർ ഉണ്ടാക്കുകയും അവിടെ അവിടെയാണ് ഈ കൊച്ചു വെമ്പിള്ളരെ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്ത് റേപ്പ് ചെയ്ത് ഡിസ്മെമ്പർ ചെയ്തിരുന്നത് ആ ഈ ഈ ഒരു സെല്ലറിൽ അല്ലെങ്കിൽ ഈ ആ ടോർച്ചർ ചേംബറിലെ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ തന്നെ കുട്ടിയായ അന്നാമറിയാണ് അതായത് ഫ്രണ്ട് ബെസ്റ്റിന്റെ കുട്ടിയാണ് മറ്റേ റോസ്മേരിയുമായിട്ടുള്ള കുട്ടിയല്ല ഈ ഇത് സ്ഥിരമായിട്ട് നടന്നു പോന്നു ഈ കുട്ടിയെ ടോർച്ചർ ചെയ്യുക അതുപോലെ തന്നെ ഇവര് ഈ കുട്ടിയെ ത്രട്ടൻ ചെയ്തു വച്ചിരുന്നു അതായത് പുറത്തു പറഞ്ഞാൽ അതിനെ കൊല്ലുമെന്നുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇവരൊരു നാനിയെ വർക്ക് അവരുടെ പേരായിരുന്നു കാരോളീൻ ഓവഞ്ച് പക്ഷെ അവർ വന്ന വന്ന അപ്പം തന്നെ അവരെ അടച്ചുപൂട്ടിയിടുകയും സ്ട്രിപ്പ് ചെയ്യുകയും അവരെയും റേപ്പ് ചെയ്തു പിന്നെ ഇവരിവരുടെ മോളെ ത്രിട്ടൺ ചെയ്ത പോലെ തന്നെ അവരെയും ത്രിട്ടൺ ചെയ്തു അതായത് ഇവരെ കൊല്ലും കൊന്നിട്ട് സെല്ലറിൽ ബേസ്മെന്റിൽ കുഴിച്ചു കൊണ്ടുവന്നു പക്ഷെ എങ്ങനെയോ ഇവരുടെ ഭാഗം കൊണ്ട് ഇവരെ അവിടുന്ന് രക്ഷപ്പെട്ട് പോലീസിൽ പറയുകയുണ്ടായി അങ്ങനെ പോലീസ് അന്വേഷിക്കുകയും ഇയാൾക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്യും പക്ഷേ അത്ഭുതമെന്നിരിക്കട്ടെ ഇയാൾക്കെതിരെ ഇഷ്ടം ക്രിമിനൽ റെക്കോർഡുകൾ ഉണ്ട് അത് റേപ്പിനായാലും നോർമൽ തെഫ്റ്റായാലും ഒരു മജിസ്ട്രേറ്റിനെ ബെസ്റ്റിന് കൺവിൻസ് ചെയ്യാൻ സാധിച്ചു അതായത് ഈ നാനി കലോയിൻ ഓവൻസിന് ഓവൻസുമായിട്ടുള്ള ആ ഒരു ലൈംഗിക വീഴ്ച അവർ കൺസെന്റ് ചെയ്തിട്ടാണെന്നുള്ളത് അങ്ങനെ ഇയാളെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ജസ്റ്റ് ഫൈന് മാത്രമേ കൊടുത്തുള്ളൂ കോടതി അവർക്ക് ഇതേ സമയം തന്നെ റോസ്മേരി മേരി പറഞ്ഞ മൂന്നാമത്തെ പിന്നെയും പ്രഗ്നന്റ് ആയി അങ്ങനെ അവരുടെ മകൻ അവരുടെ ആദ്യത്തെ മകൻ സ്റ്റീഫൻ ആ ഓഗസ്റ്റിൽ ജനിച്ചു പിന്നീടുള്ള വർഷങ്ങളിൽ ഒത്തിരി പേര് ഒത്തിരി പെൺകുട്ടികൾ ഇവർ എന്താ പറയുക ബ്രൂട്ട്ലി അറ്റാക്ക് ചെയ്യുകയും റേപ്പ് ചെയ്യുകയും കൊല്ലുകയൊക്കെ ചെയ്തു അവിടെ വച്ചിട്ട് റോസ് ഇഷ്ടം മാറി റോസിന് പിന്നെയും കുട്ടികൾ ജനിച്ചു അതിൽ ചിലത് ഫ്രഡ് ബസ്റ്റിൻ്റെ ആയിരുന്നു ചിലത് വേറെ ആൾക്കാരുടെ വേറെ ആൾക്കാരുടെയുമായിരുന്നു അങ്ങനെ ഈ പിള്ളേരൊക്കെ ഇവർ വളരെയധികം സ്ട്രിക്റ്റിലാണ് അവർ സ്ട്രിക്റ്റിലൂടെയാണ് വളർത്തിയത് അവർക്ക് അറിയാമായിരുന്നു എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് പക്ഷെങ്കിലും മുഴുവനായിട്ടുള്ള ഒരു അറിവുണ്ടായിരുന്നില്ല എക്സാക്ട് നേരത്തെ പറഞ്ഞപോലെ ഈ ഫ്രെഡ് ബസ്റ്റ് അയാളുടെ മക്കളെയും വെറുതെ വിട്ടിരുന്നില്ല ഇയാളുടെ മൂത്ത മുളക് അന്നെ മാറി ബോയ് ഫ്രണ്ടുമായിട്ട് വീട് വിട്ടു പോയപ്പോൾ ഇയാളുടെ ബാക്കിയുള്ള പിള്ളേർ അതായത് ഹെദരും മേയുമായിരുന്നു ഇയാളുടെ പിന്നത്തെ ടാർഗറ്റ് ഈ എന്താ പറഞ്ഞ ഒരിക്കൽ ഹെദർ ഇതിനെതിരെ പ്രതികരിക്കുകയും അവർ അവളുടെ ഒരു കൂട്ടുകാരിയുമായി ഇത് പറയുകയും ചെയ്തു ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ ഇവരെന്തു വെച്ചാല് ഈ കുട്ടിയെ ഇതുപോലെ തന്നെ കൊന്ന് എന്താ പറഞ്ഞാൽ ഡിസ്മെമ്പർ ചെയ്ത് അവിടെ കുഴിച്ചിട്ടു ഈ എന്താ പ്രശ്നം വെച്ചാൽ ഇവരുടെ ഈ ബ്രൂട്ടൽ അറ്റാക്സ് മിക്കപ്പോഴും അല്ലെങ്കിൽ ചില സമയത്ത് മർഡറിൽ എത്തിയല്ല അവസാനിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഇന്നെബിറ്റബിൾ അതായത് ഏതെങ്കിലും ഒരാൾ എന്താ പറഞ്ഞാൽ കംപ്ലയിൻ്റ് ചെയ്ത് ഇവർക്കെതിരെ ചാർജ് ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ ഡിറ്റക്റ്റീവ് കോൺസ്റ്റബിളായ ഹേസൽ സുഭാഷ് ഇവരുടെ ഇവർ താമസിക്കുന്ന വീട്ടിൽ അതായത് ക്രോംബൽ ട്വന്റി ഫൈവ് പ്രോംബൽ സ്ട്രീറ്റില് വരികയും അവിടെ ഒരു സെർച്ച് നടത്തുകയും അവിടെ ഇങ്ങനെ ചൈൽഡ് ഒരു എന്താണ് ഫോണോഗ്രാഫി കണ്ടു കണ്ടെടുത്തു അതേപോലെ ഒരു വാസ് ക്ലിയർ എവിഡൻസ് ഓഫ് ചൈൽഡ് അബ്യൂസ് അങ്ങനെ അതേ സമയത്താണ് ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് റേപ്പിന്റെ ചാർജിൽ അറസ്റ്റ് ആയി അറസ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ മാത്രമല്ല റോസിനെയും അറസ്റ്റ് ചെയ്തു അതായത് ഷീ വാസ് ഇൻ ദി ഓഫ് എ ഈ ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകുമ്പോ സുഭാഷ് ഈ കോൺസ്റ്റബിൾ ഹേസിൽ സഭാഷ് വെച്ചാൽ എത്രമാത്രം അബ്യൂസ് അന്ന മറിക സഹിച്ചി സഹിച്ചിരുന്നുവെന്നും അതേപോലെ എന്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം ഷാർമൈനും ഹെദറിനും അല്ലെങ്കിൽ അവരെവിടെ പോയി ഇത് ഇപ്പോഴും അറിയില്ല അവരെ മരിച്ചതായിട്ട് റൂമേഴ്സ് അതായത് ഈ ഇവരെയൊക്കെ ഗാർഡനില് അതായവരുടെ വീടിന്റെ പിറകില് ആണ് എന്നൊരു കിമ്മതെന്തി ഉണ്ടായിരുന്നു റൂമർ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് ഇവരുടെ കൊച്ച് പ്രായം കുറഞ്ഞ ഇവരുടെ പിള്ളേരെ ഹോം കെയറിലേക്ക് എടുക്കുകയും ഇതേ സമയം റോസ് റോസ്മേരി മേരി സൂയിസൈഡിന് അറ്റം ചെയ്യുകയും ചെയ്തു പക്ഷെ എന്താ പറയണെ ഈസ്റ്റിനും റോസ്മേരി വെസ്റ്റിനും എതിരെയുള്ള കേസ് മുമ്പോട്ട് പോയില്ല കാര്യം രണ്ട് വിറ്റ്നസ് ഇവർക്കെതിരെ ടെസ്റ്റ്ഫൈ ചെയ്തില്ല പക്ഷെ എങ്കിലും ഈ കോൺസ്റ്റബിൾ ഹേസിൽ സബാഷ് കണ്ടിന്യൂ ചെയ്തു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഫെബ്രുവരിയിൽ ഏതാപാരണ ഈ ട്വന്റി ഫൈവ് ക്രോംബോൾ സ്ട്രീറ്റ് അതിന്റെ ചുറ്റുമുള്ള ഗാർഡനും സെർച്ച് ചെയ്യാനായിട്ട് പോലീസിന് വാറന്റ് കിട്ടി അങ്ങനെ ആ സെർച്ചിൻ്റെ ഇടയിലാണ് രണ്ട് പെൺകുട്ടികളുടെ ബോഡികളെ ഡിസ്മെമ്പർ ചെയ്ത ബോഡികൾ കണ്ടു അവർക്ക് അതാരാണെന്ന് അപ്പം മനസ്സിലായില്ല ബട്ട് ദേ സസ്പെക്റ്റഡ് ഇറ്റ് മൈ ബി ഷേർലി ഷേർലി റോബിൻസൺ ഇവരുടെ ഒരു വിറ്റുമായിരുന്നു അത് അങ്ങനെ ഈ സമയത്ത് ഫ്രെഡ് വെസ്റ്റ് എന്താ പറയുക ഈ കുറ്റകൃത്യങ്ങൾക്ക് താനാണ് ചെയ്തതെന്ന് സ്വമേധയായിട്ടെടുക്കുകയും വേറെ ആർക്കും അതിലൊരു പങ്കില്ലായെന്ന് പോലീസിന് മൊഴി കൊടുക്കുകയും ചെയ്തു പക്ഷെ ഇതേ സമയം അവസരവാദിയായിട്ടുള്ള ഈ റോസ് വെസ്റ്റിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ചതിച്ചുകൊണ്ട് അവർ പറയുകയാണ് എനിക്ക് ഒന്നും അറിയില്ല ഈ ഇവിടെ നടന്ന എന്ത എന്തൊക്കെയാണെന്നും അല്ലെങ്കിൽ ഹെദറിന്റെ മരണത്തെ വേറെ ആൾക്കാർ മറ്റുള്ള പിള്ളേരുടെ തിരുതാനത്തെ എനിക്കറിയില്ല എന്ന് അപ്പൊ അവർ കൺഫ്യൂസ് ചെയ്തു പക്ഷെ കേസ് മുമ്പോട്ട് പോകുന്ന സമയത്ത് പോലീസിന് മനസ്സിലായി അതായത് എന്താ പറയണെ റോസ് വെറുതെ വളരെ തന്മത്തുമായിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് അതുപോലെ തന്നെ അവര് പോലീസിനോട് പറഞ്ഞത് അവരും ഒരു വിക്ടിമാണെന്നാണ് കൺവിൻസ് കാരണം ഇത്രയും എന്താ പറഞ്ഞ അവരുടെ എന്താ പറഞ്ഞ തൊട്ട് താഴെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് അവർക്കതിലൊരു അറിവുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പതിമൂന്നാം തീയതി വെസ്റ്റിനെതിരെ പന്ത്രണ്ട് കൊലപാതകങ്ങൾക്ക് ചാർജ് ഷീറ്റ് തയ്യാറാക്കുകയും ഇയാളെ വിൻസ് ഗ്രീൻ പ്രിസന്റ് ബെർമിംഗ് ഹാമിലാണ് ഈ പ്രസന്റ് അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തു പക്ഷേ എന്താ വെച്ചാൽ അവിടെ ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നാം തീയതി ഇയാൾ സൂയിസൈഡ് ചെയ്തു ഒക്ടോബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് റോസ്മേരിയുടെ ട്രയൽ ആരംഭിക്കുകയാണ് അവർ അവിടെ അവർ കഴിയാവുന്നതും ശ്രമിച്ചു അതായത് ഇവരൊരു വ്യക്തിമാണ് ഇവർക്കൊന്നും അറിയില്ല എന്നൊക്കെ പക്ഷേ ഇവരുടെ ആ കോടതിയിലുള്ള പെരുമാറ്റം ജൂറിക്ക് അത് മാത്രം മതിയായിരുന്നു ജൂറിക്ക് ഇവരെ കുറ്റക്കാരിയാണ് എന്നുള്ള ഒരു നോഷൻ കിട്ടാനായിട്ട് അങ്ങനെ ഇവർ കുറ്റക്കാരിയാണെന്ന് കാണുകയും പത്ത് കൊലപാതങ്ങൾക്ക് ഇവരെ ഇവർക്കെതിരെ ചാർജ് ഷീറ്റ് തയ്യാറാക്കുകയും ലൈഫ് സെന്റൻസ് വിധിക്കുകയും ചെയ്തു ഈ ലൈഫ് സെന്റൻസിൽ മിനിമം ഇരുപത്തഞ്ച് വർഷമെങ്കിലും സേവ് ചെയ്യണം സെർവ് ചെയ്യണം പരോള് കിട്ടാനായിട്ട് പക്ഷെ പിന്നീട് ഇവരുടെ ഈ സെന്റൻസ് ഹോൾ ലൈഫ് അതായത് വിത്തൗട്ട് പരോൾ ആക്കി മാറ്റുകയും ചെയ്തു പക്ഷെ പറയപ്പെടുന്നത് ഇപ്പൊ ഇവരുടെ ഈ കൊലപാതക പരമ്പരകളെ കുറിച്ചിട്ട് പോലീസിൻ്റെ ആയാലും മറ്റുള്ളവരുടെ ആയാലും ഒക്കെ ഭാഷമനുസരിച്ച് പന്ത്രണ്ടതിൽ പന്ത് ഈ പന്ത്ര ഈ പറയുന്ന പന്ത്രണ്ട് കൊലപാതകങ്ങൾ കൂടുതൽ നടന്നിട്ട് നടന്നിട്ടുണ്ടാവാമെന്നുള്ളത് അപ്പോ ഇതായിരുന്നു ഫ്രെഡ് വെസ്റ്റ് ആൻഡ് റോസ് മേറി വെസ്റ്റ് എന്ന കപ്പിൾ സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചുള്ള കഥ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നീ അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ